കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ അത്താണി വെറുമൊരു വിശേഷമല്ല ഇത നാലു പതിറ്റാണ്ട് നീണ്ട ചരിത്രം നാടിനോട് വിളിച്ചു പറയുന്ന സത്യമാണത് അത്താണിയുടെ സമസ്ത മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്ന സാക്ഷാൽ പിടി ജേക്കബ് കോൺഗ്രസിനെതിരെ ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ പോലും മറ്റൊരു ചിന്ത ഇവിടത്തെ വോട്ടർമാർക്കുണ്ടായില്ല ജേക്കബിന്റെ കനത്ത പരാജയം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു പട്ടണഹൃദയത്തിലെ റെയിൽപാളത്തിലൂടെ ഒട്ടേറെ ട്രെയിനുകൾ ചൂളം വിളിച്ചു പാഞ്ഞു കാലം 2020ലെത്തി പഞ്ചായത്ത് മാറി നഗരസഭയായി വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് മേഖലയുടെ ആസ്ഥാന പട്ടണമാണ് അത്താണി പ്രഥമ നഗരസഭയിലും കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അത്താണിയിൽ നിന്ന് രണ്ടാം തിരഞ്ഞെടുപ്പിൽ പിടി ജേക്കബിന്റെ മകൻ ബെന്നി ജേക്കബാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി പൊതുപ്രവർത്തന രംഗത്ത് ബെന്നി സജീവ സാന്നിധ്യമാണ് ഐഎൻഡിയുസിയുടെ കീഴിലുള്ള ഓൾ കേരള ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു അത്താണി കേര കർഷക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് അംഗം എന്ന നിലകളിലും സജീവ സാന്നിധ്യം സാംസ്കാരിക രംഗത്തും കയ്യൊപ്പ് വെച്ചിട്ടുണ്ട് ബെന്നി മുൻ കൗൺസിലർ ബേബി ജോസ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കൊപ്പം അത്താണിയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ബെന്നി പറയുന്നു 32ാം ഡിവിഷൻ അത്താണി വാർഡിൽ നിന്ന് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയാണ് ബെന്നി ജേക്കബ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബെന്നി ജേക്കബ് നമുക്കറിയാം ഈ വരുന്ന 10ാം തീയതി നടക്കുന്ന മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ വികസനത്തിന് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് ഞാൻ നൽകുന്നത് കാലാകാലങ്ങളായിട്ട് യു ഡി എഫ് വിജയിച്ചു വരുന്ന ഒരു വാർഡാണ് നമ്മുടെ അത്താണി പ്രദേശം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ മുൻ നേതാക്കളായ പി ടി ജേക്കബും പി എസ് മോഹൻദാസ് സരസ്വതി ചേച്ചി അതുപോലെ ബേബി ചേച്ചി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ വിജയം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാലും കൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ വോട്ടഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന 10ാം തീയതി നടക്കുന്ന പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നും നമ്മുടെ ജനങ്ങളോട് കൂടെ ജനങ്ങളിലൊരുവനായി ഞാൻ നിൽക്കുമെന്ന കാര്യം ഉറപ്പു തരികയാണ് നിങ്ങൾക്കറിയാം ഇവിടെ 20ാമത്തെ വയസ്സിൽ ഞാൻ ഈ അത്താണി സെൻറ്ററിൽ ചുമട്ടുതൊഴിലാളിയായി 5 വർഷത്തോളം ജോലി ചെയ്ത് എല്ലാ വീടുകളിലും നല്ല ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ലോട്ടറി തൊഴിലാളിയായിട്ട് ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു ഏജൻ്റായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ ജനങ്ങളുടെ എല്ലാം ഇതുവരെയുള്ള സഹകരണം നല്ല രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന് ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ യു ഡി എഫ് കോട്ട എന്നത് വെറും പൊള്ളയായ അവകാശവാദമാണെന്ന് ഇടത് സ്ഥാനാർത്ഥി സേവ്യർ മണ്ടുംബാല പറയുന്നു വിജയം ഇത്തവണ ഇടതുമുന്നണിക്കൊപ്പം എന്ന കാര്യത്തിലും സന്ദേഹമൊട്ടുമില്ല സേവ്യറിനെ 3 പതിറ്റാണ്ടായി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമാണ് ഈ 52കാരൻ സി പി ഐയുടെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുമ്പോഴും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിലപാടുകളുടെ കണിശക്കാരനാണ് സി പി ഐ അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറിയാണ് നിർമ്മാണ തൊഴിൽ മേഖലയിലും മികവിൻ്റെ കൂട്ടുകാരനാണ് സേവ്യർ ജീവകാരുണ്യ രംഗത്തും സജീവം അത്താണിയുടെ വികസന മുരടിപ്പിന് പരിഹാരം കാണാൻ ഒരു വോട്ട് എന്നാണ് സേവ്യറിൻ്റെ മുദ്രാവാക്യം 4 പതിറ്റാണ്ടായി കോൺഗ്രസ് കൈവശം വെച്ചു വരുന്ന അത്താണിയുടെ സ്ഥിതി എന്താണ് എന്ന ചോദ്യം വലിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാവുകയാണ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തനിക്ക് വിജയമുറപ്പിക്കുമെന്നും സേവ്യർ മണ്ടുംബാല പറയുന്നു 32ാം ഡിവിഷനാണ് അത്താണി ഇതിപ്പോൾ കോൺഗ്രസ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലിവിടെ കോൺഗ്രസ്സാണ് സ്ഥാനാർത്ഥി ജയിക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വികസന പ്രവർത്തനം കറക്റ്റായിട്ട് നടന്നിട്ടൊന്നുമില്ല ഇപ്പോൾ പാലക്കാട്ടിന്നും അന്യ രാജ്യത്തൊക്കെ വന്ന് മെഡിക്കലിലേക്ക് വരുന്ന ആൾക്കാർ രാവിലത്തെ കാര്യങ്ങൾ നടത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലമാണ് ഇവിടെ അത്താണിയിൽ അപ്പോൾ അവിടെ നല്ലൊരു വികസനം വരണം
മാർക്കറ്റ് പൊളിച്ച് ഷോപ്പിംഗ് മാളാക്കുള്ള സംവിധാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും ഗവൺമെൻറ്റിൽ നിന്നായാലും എന്താ ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിലും അത് മേടിച്ചു കൊടുക്കാൻ കഴിവ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. 32 ഡിവിഷനിൽ മാത്രമാണ് ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാതെ ശ്വാസം മുട്ടി നിൽക്കുന്നൊരവസ്ഥയുണ്ടായത്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തണം, മാറ്റം വരണം. മാറ്റം വന്നാലേ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ നഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ അവിടേക്കുള്ള റോഡുകൾ കുറേ വർഷങ്ങളായിട്ട് അത് ടാർ ചെയ്യുക, ഓടയില്ല, വെള്ളക്കെട്ടുണ്ടാവാറുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇടതുപക്ഷ ആൾക്കാരെന്നോട് പറഞ്ഞു, ഇങ്ങനെ സമീപിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്യണം. 1353 വോട്ടർമാരുണ്ട് നമ്മുടെ വാർഡിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി തന്നെ 32 ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ 32 ഡിവിഷനിലെ എല്ലാ വോട്ടർമാരും അരുവാൾ ദാരിക്കര തടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ബി ജെ പിയിലെ കെ ജി കൃഷ്ണകുമാറാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി. നമസ്കാരം, ഞാൻ വടക്കഞ്ചേരി നഗരസഭ 32 ഡിവിഷൻ അത്താണിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ പേര് കൃഷ്ണകുമാർ. നമ്മുടെ വടക്കാഞ്ചേരിയിലെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ നാട്ടുകാരുടെ ഊർജവും ഉത്സാഹവുമാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് കേന്ദ്ര നമ്മുടെ മോദിജിയുടെ ജനക്ഷേമ പദ്ധതികൾ പലതും ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിൽ നടപ്പിലാക്കാനും വളരെയധികം ആഗ്രഹമുണ്ട്. അതിന് ഒറ്റ ലക്ഷ്യത്തോടുകൂടിയും, കൂടാതെ വടക്കാഞ്ചേരിയിലെ വികസനം, മെഡിക്കൽ കോളേജ് റോഡിലെ അനാസ്ഥ, കൂടാതെ പല റോഡുകളും വളരെ മോശമായ അവസ്ഥയിലാണ്. വഴിവിളക്കുകൾ പലതും കത്തുന്നില്ല, കനാലുകൾ വെള്ളം കെട്ടിക്കിടക്കുന്നു, ഇങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ അത്തണിയെ സംബന്ധിച്ചുണ്ട്. അത് മാറ്റി നല്ലൊരു ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ റോഡുകളും മറ്റു കാര്യങ്ങളും നടപ്പിൽ വരുത്തണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഓട്ടംഗ ഡെസ്ക്, വീണ എന്നോസ്.